കുൽഭൂഷൺ ജാദവ് കടുത്ത സമ്മർദ്ദത്തിൽ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പാക് ജയിലിൽ കഴിയുന്ന കുൽഭൂഷൺ ജാദവ് കടുത്ത സമ്മർദ്ദത്തിലെന്ന് ഇന്ത്യ. പാകിസ്ഥാൻ കള്ളം പറയാൻ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുൽഭൂഷൺ ജാദവിന്റെ അമ്മയോട് സംസാരിച്ച് വിശദാംശങ്ങൾ ധരിപ്പിച്ചു. ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. പാകിസ്ഥാന്റെ നിലപാടുകൾ ഏറ്റുപറയാൻ ആവശ്യപ്പെടുന്നുവെന്നും ജാദവിനെ സുരക്ഷിതമായി തിരിച്ചുകൊണ്ടുവരാൻ രാജ്യത്തിന് ബാധ്യതയുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം. 2016 മാർച്ച് 3 പാക് സുരക്ഷാ ഏജൻസികൾ ബലോചിസ്ഥാനിൽ വെച്ച് കുൽഭൂഷൺ ജാദവിനെ അറസ്റ്റ് ചെയ്യുന്നത്. ചാരപ്രവൃത്തി ആരോപിച്ചായിരുന്നു അറസ്റ്റ്. 2017 പാക് പട്ടാളക്കോടതി ജാദവ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ ജാദവിനെതിരായ എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചു. പാക് ചാരന്മാർ ഇറാനിലെ തുറമുഖത്ത് നിന്ന് ജാദവിനെ അനധികൃതമായി അറസ്റ്റ് ചെയ്യുകയെന്നായിരുന്നു ഇന്ത്യയുടെ മറുവാദം. ജാമ്യം തേടി ഉദ്യോഗസ്ഥർ. പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ 2 മുൻ ഉദ്യോഗസ്ഥർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. കോടതിയെ സമീപിച്ചത് കിഡ്കോ മുൻ MD സിറിയക്, സീനിയർ കൺസൾട്ടന്റ് ശാലിനിമാർ എന്നിവർ. അഴിമതിയിൽ അറസ്റ്റ് ഭയന്നാണ് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. കേസിൽ അറസ്റ്റിലായ മുൻ PWD സെക്രട്ടറി TO സൂരജ് അടക്കമുള്ള 4 പ്രതികളെ വിജിലൻസ് ഇന്ന് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഈ മാസം 5 വരെയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. പാലം പണിത നിർമ്മാണ കമ്പനിയായ RDS MD സുമിത് ഗോയൽ, കിഡ്കോയുടെ മുൻ MD ബെന്നി പോൾ, RBDC അസിസ്റ്റന്റ് ജനറൽ മാനേജർ PD തങ്കച്ചൻ എന്നിവരാണ് മറ്റു പ്രതികൾ. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വഞ്ചന, ഗൂഢാലോചന, ഫണ്ട് ദുർവിനിയോഗം എന്നീ കുറ്റങ്ങൾ. കരാറുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള 17 പ്രതികളാണ് കേസിൽ ആകെയുള്ളത്. ട്രൈബ്യൂണലുകളെ സമീപിക്കാം. അസമിൽ പൌരത്വ രജിസ്റ്ററിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകൾക്ക് സംസ്ഥാനത്ത് പുതുതായി രൂപീകരിച്ച 200 ട്രൈബ്യൂണലുകളെ സമീപിക്കാമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 120 ദിവസമാണ് അപ്പീൽ നൽകാനുള്ള സമയം. ഇന്ന് വൈകിട്ടോടെയാണ് പുതിയ ട്രൈബ്യൂണലുകൾ രൂപീകരിച്ചെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിപ്പ് പുറപ്പെടുവിച്ചത്. ഇന്ന് മുതൽ അപ്പീൽ നൽകാമെന്നാണ് മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 31 മുതൽ 120 ദിവസത്തിനുള്ളിൽ ട്രൈബ്യൂണലുകളിൽ അപ്പീൽ നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലവിൽ 100 ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകളാണ് സംസ്ഥാനത്ത് പൌരത്വ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ കേസുകൾ പരിഗണിക്കാൻ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ 200 പുതിയ ട്രൈബ്യൂണലുകൾ കൂടി സ്ഥാപിച്ചു. അങ്ങനെ സംസ്ഥാനത്ത് ആകെ ട്രൈബ്യൂണലുകളുടെ എണ്ണം 300 ആഭ്യന്തര മന്ത്രാലയ വക്താവ് ട്വീറ്റ് ചെയ്തു. അന്വേഷണം വ്യാപിപ്പിച്ച്. PSC പരീക്ഷാ തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ 3 മുഴുവൻ റാങ്ക് ലിസ്റ്റുകളുടെയും നിയമനങ്ങളുടെയും പൂർണ്ണ വിവരങ്ങൾ വേണമെന്ന് ക്രൈംബ്രാഞ്ച്. മറ്റു പരീക്ഷകളിലും സമാന തട്ടിപ്പ് നടന്നോ എന്നാണ് പരിശോധിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSC സെക്രട്ടറിക്ക് കത്തയച്ചു. നടപടി പരീക്ഷാ തട്ടിപ്പിനെപ്പറ്റി സമഗ്ര അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടതിനെ തുടർന്ന് നടപടി വിവരങ്ങൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെയും അറിയിക്കും. കഴിഞ്ഞ 3 നടത്തിയ പരീക്ഷകളുടെയും റാങ്ക് ലിസ്റ്റുകളുടെയും നിയമനങ്ങളുടെയും വിശദാംശങ്ങൾ വേണമെന്നാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൂടെ സംശയാസ്പദമായ രീതിയിലൂടെ ആരെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ, പ്രതികളുമായി ബന്ധമുള്ള മറ്റാരെങ്കിലും റാങ്ക് പട്ടികയിൽ കയറിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ 4 പ്രതി ഫയർമാൻ തസ്തികയിലെ റാങ്ക് പട്ടികയിൽ വന്നിരുന്നുവെന്ന് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് കണ്ടിരുന്നു. ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പ് ഇത് ആദ്യമായിരിക്കില്ല എന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ടു പോകുന്നത്. കോടതി വിധിക്കെതിരെ സർക്കാർ. INX മീഡിയ അഴിമതി കേസിൽ പി ചിദംബരത്തെ തിഹാർ ജയിലിലേക്ക് വിടുന്നത് തടഞ്ഞ കോടതി വിധിക്കെതിരെ സർക്കാർ. വിധി കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സർക്കാർ. കേസ് നാളെ വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കും. ചിദംബരത്തെ നാളെ വരെ കസ്റ്റഡിയിൽ വാങ്ങാൻ CBIക്ക് അനുമതി നൽകി. അതേസമയം ചിദംബരത്തെ തിഹാർ ജയിലിലേക്ക് വിടരുതെന്ന ആവശ്യം ഇന്ന് സുപ്രീംകോടതി അംഗീകരിച്ചിരുന്നു. ചിദംബരത്തെ തിഹാറിലേക്ക് അയക്കുന്നത് തടഞ്ഞതിനെതിരെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. 74 വയസ്സുള്ള ചിദംബരത്തെ തിഹാർ ജയിലിലേക്ക് അയക്കരുത് എന്നായിരുന്നു ചിദംബരത്തിനായി വാദിച്ച കപിൽ സിബൽ ആവശ്യപ്പെട്ടത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സോഫിയ ചേരും. നമസ്കാരം.